ആദിശിവ കേരളത്തിന് അഭിമാനം തന്നെയാണ്. കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ചിട്ടും തളരാതെ പിടിച്ചു നിന്ന് ജീവിതം നേടിയെടുത്ത പെൺകരുത്ത്. അവരിന്ന് ഒരു എസ്സേയാണ്. സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയുമെല്ലാം ആനയെക്കുറിച്ച് ഒരുവിധം എല്ലാവരും കേട്ടിട്ടുമുണ്ടാകും. പക്ഷേ കൊല്ലം MLA ആശയുടെ ഒരു ആശയാണ് ഇപ്പോൾ ഇവിടുത്തെ വിഷയം. ആന തന്നെ കണ്ടപ്പോൾ സല്യൂട്ട് ചെയ്തില്ല, ആശയ്ക്ക് സഹിച്ചില്ല. അപ്പോൾ തന്നെ അതൊക്കെ മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്തു, MLA ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി, സല്യൂട്ട് ചെയ്യിപ്പിച്ചു. അയ്യയ്യേ, എന്തൊരു നാണക്കേടാണല്ലേ ഇതൊക്കെ. ആനി ശിവ അതിനെതിരെ പ്രതികരിച്ചില്ല. സ്വാഭാവികം, അച്ചടക്കം പാലിക്കണം, അവരൊരു പോലീസ് ഉദ്യോഗസ്ഥയാണല്ലോ. അവരത് പാലിക്കുകയും ചെയ്തു. പക്ഷേ ജനങ്ങൾ ഇതൊക്കെ കേട്ട് എന്തിനു മിണ്ടാതിരിക്കണം? അതിന് ആശയച്ചിയുടെ ഒരു ന്യായീകരണവും വന്നിട്ടുണ്ട്. സംഭവം പാതിസത്യമാണ്. NCC യൂണിഫോമിൽ ഒരാൾ പോകുന്നത് കണ്ടപ്പോൾ പാവം ആശയച്ചി കാർ നിർത്തിയൊന്ന് ചോദിച്ചു. ഡ്യൂട്ടിക്ക് പോവുകയാണ് എന്ന് ആനി മറുപടിയും പറഞ്ഞു. NCC കുട്ടികൾക്ക് എന്ത് ഡ്യൂട്ടി എന്ന് ആശയച്ചി തിരിച്ചു ചോദിച്ചു. അപ്പോഴാണ് ആനി പറഞ്ഞത്, ഞാൻ NCC-ക്കാരിയല്ല, ഒരു SI ആണെന്ന്. ആശാ മാഡം ചോദിച്ചത് എന്നെ അറിയുമോ എന്നപ്പോ ഉടനെ ആനി പറഞ്ഞു, നിങ്ങളുടെ പരിപാടിക്ക് ഞാൻ വന്നിട്ടുണ്ട്. 3 വട്ടം ചോദിച്ചപ്പോഴാണ് ആനി പേര് പോലും പറഞ്ഞതെന്ന് MLA പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആശാ മാഡം അപ്പോൾ തന്നെ മുകളിലോട്ട് ഈ വിവരം എത്തിച്ചു കൊടുത്തു. ഇത്രയേ പാവം ആശയച്ചി ചെയ്തുള്ളൂ. ആശയച്ചിയുടെ ആശ അവിടെ നിൽക്കട്ടെ, മറ്റൊരു ഗടിയുണ്ട്, നമ്മുടെ തൃശ്ശൂര് മേയറ്. ഈ പുള്ളിക്കാരനെയും സല്യൂട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഒരു പരാതി കിട്ടി. ഇവരൊക്കെ സത്യത്തിൽ ആരാണ്? നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഇവന്മാർക്ക് ജയിക്കുമ്പോൾ ആരൊക്കെയോ ആയി എന്നൊരു തോന്നലുണ്ടാവുന്നു. അതാണ് സത്യത്തിൽ ഈ അഹങ്കാരത്തിന് പിന്നിലെ രഹസ്യം. നിങ്ങളൊക്കെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യാനിരിക്കുന്നവരാണോ പോലീസ് ഉദ്യോഗസ്ഥർ? AC കാറിൽ ഞെളിഞ്ഞിരുന്ന് പോകുമ്പോൾ പോലീസുകാർ പൊരിവയിലും കൊണ്ടുനിന്ന് സല്യൂട്ട് ചെയ്യുന്നത് കാണുമ്പോൾ കിട്ടുമ്പോഴുള്ളൊരു സുഖം. താനൊക്കെ എവിടത്തെ ജനപ്രതിനിധിയാണ്? സത്യത്തിൽ ഈ സിസ്റ്റമൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞുപോയി. അടിമത്തവും അടിച്ചമർത്തലും മേലെയുള്ളവരും താഴെയുള്ളവരും, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് സത്യത്തിൽ? പിന്നെ മേയർക്കുള്ള മറുപടി പോലീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CR ബിജു തന്നെ കൊടുത്തിട്ടുണ്ട്. സേനാംഗങ്ങൾ പരസ്പരം കൈമാറുന്ന ആദരവാണ് സല്യൂട്ട്, അല്ലാതെ മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥൻ അങ്ങനെയൊന്നുമല്ല. ഇവരെയൊക്കെ തെരഞ്ഞെടുത്തത് നമ്മളാണ്. നമ്മളവരെ തെരഞ്ഞെടുത്തത് നമ്മുടെ പ്രതിനിധികളായിട്ടാണ്, കാര്യങ്ങൾ ചെയ്യാനാണ്. പക്ഷേ ഒരു MLA മന്ത്രിയോ ഒക്കെ ആവുമ്പോൾ അവർ വലിയവരായി എന്നും ബാക്കിയുള്ളവർ അവരെ അനുസരിച്ച് നിൽക്കേണ്ടി വരുന്നുവെന്നുമൊക്കെ ആവുന്നു. ഇതൊക്കെ എവിടത്തെ ജനാധിപത്യമാണ്? പിന്നെ ആശയച്ചിക്കും മേയർക്കും സല്യൂട്ടല്ലേ? തരാം, ഇവിടെ തന്നെ നിൽക്കും, ഇപ്പൊ തന്നെ തരാം.